Hello friends, in this video, Uzhunnu Vada is going to be done. So, Uzhunnu Vada is going to be done. I have 2 cups, 250 ml, 2 cups. I have Uzhunnu Vada. That Uzhunnu Vada is going to be done. I have 4 hours of Uzhunnu Vada. I have 3 hours of Uzhunnu Vada. I have 2 hours. We will be able to get the same thing. We will be able to get the same thing. Now, we will be able to get the same thing. We will be able to get the same thing. We will be able to get the same thing. We will be able to get the അപ്പോൾ നമ്മൾ ഇത് മിക്സിയിലെ ജാറിൽ എടുത്ത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്നാലേ നമുക്ക് അതേപോലെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മിക്സിയിലെ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാണ് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്താൽ മതി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട് Let's go. No, they will eat a little bit. We will eat a little bit. Now, we will eat a little bit. 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 We will eat a അവ 2 മണിക്കൂർ എന്ന് പറയാനില്ല എത്രയാണോ ടൈം ഇരിക്കുന്നത് അത്ര കുഴപ്പമൊന്നുമില്ല പക്ഷെ മാവ് നന്നായിട്ട് പുളിക്കണ്ട പുളിച്ചാ ടേസ്റ്റ് വേണ്ട ഒന്ന് ഫെർമെന്റ് ചെയ്തു വന്നാ മതി അപ്പോൾ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ പോണത് അപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ മാവ് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ പുളിപ്പിക്കേണ്ടതും പുളിപ്പിക്കല്ല ഫെർമെന്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഉണ്ടാക്കണോ തമ്മിലുള്ള വ്യത്യാസം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പോൾ ഇതേപോലെ ഇരിക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി അര കഷ്ണം എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളാണ് പിന്നെ പച്ചമുളക് 2 എണ്ണം വലുതാണ് എടുത്തിട്ടുള്ളത് ചെറു ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കരിവേപ്പിന്റെ ഇല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി സ്ലൈസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്ത് വേണേ ചേർത്ത് കൊടുക്കാം കുരുമുളകോ അതുപോലെ തന്നെ ജീരകോ എന്ത് വേണേ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ കുരുമുളക് ചേർക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കുരുമുളക് നമ്മൾ മുഴുവനായിട്ട് കുരുമുളക് അങ്ങനെ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരിക്കലും നമ്മൾ കുരുമുളക് അതുപോലെ ഇടരുത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുരുമുളക് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുക്കണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം അതിലേക്ക് കാരണം ഇത് നന്നായിട്ട് മുങ്ങിട്ട് തന്നെ അത് പൊരിച്ചെടുക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് 2 കൈയും നമുക്ക് അതിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് 2 കൈയിലും വെള്ളം ആക്കണം എന്നിട്ട് നമുക്കിതിന്ന് മാവ് എടുത്തിട്ട്
കയ്യിൻ്റെ ഈ വെള്ളയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ആ കൈ ഉണ്ടല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാണോ ഇതേപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ വീണ്ടും നമുക്ക് വെള്ളത്തിലിങ്ങനെ കൈമുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഹോള് നടുവിലാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ആക്കാം. മറ്റു കയ്യിൽ ഈ കയ്യിലേക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഹോളാക്കിയിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വശം ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതൊന്നൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുന്നൊന്നും ഞാൻ പറയണില്ല. അത് ഏകദേശം ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉള്ളൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അത് കാരണം നമുക്ക് ഷേപ്പ് കുറച്ചൊക്കെ കുറഞ്ഞാലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഉണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്ടിനിയുടെ കൂടെയും അതുപോലെ തന്നെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണും വരയ്ക്കും നന്ദി, നമസ്കാരം.